പ്രിയപ്പെട്ട കുട്ടികളെ, ഒൻപതാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയുടെ പാഠവിശകലനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് പൂക്കളൊക്കെയും വാക്കുകളാകുമ്പോൾ. ആ യൂണിറ്റിൻ്റെ പേരിൽ തന്നെ നമുക്കൊരു അത്ഭുതം തോന്നും. ഈ പൂക്കൾ എങ്ങനെ വാക്കുകളാകുന്നു എന്ന ഒരു തോന്നൽ നമ്മുടെ മനസ്സിലേക്ക് കടന്നു. അതായത് സകല ജീവജാലങ്ങളുടെയും അമ്മയാണ് എന്തെന്ന് പറയുന്നത് പ്രകൃതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സൗന്ദര്യത്തിൻ്റെയും വിസ്മയങ്ങളുടെയും കലവറയാണ് ഏത് പ്രകൃതി. അറിഞ്ഞും അനുഭവിച്ചും പ്രകൃതിയെ മനസ്സിലാക്കിയും നമ്മൾ ജീവിക്കണം എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ യൂണിറ്റിലെ ഓരോ പാഠഭാഗവും നമുക്ക് പറഞ്ഞു തരും. അതിലൊന്നാമത്തെ പാഠം എന്ന് പറയുന്നത് അതേ പ്രാർത്ഥനയാണ്. അതേ പ്രാർത്ഥന എഴുതി കവിത എഴുതിയത് ആരാണെന്നറിയാമോ? ആരാ എഴുതിയ? ഇടശ്ശേരി ഗോവിന്ദൻ നായർ എഴുതിയ മനോഹരമായ ഒരു കവിതയാണ് അതേ പ്രാർത്ഥന എന്ന് പറയുന്നത്. ഫലസമൃദ്ധമായി നിൽക്കുന്ന ഒരു മാവിൻ്റെ ജീവിത കഥയാണ് അതേ പ്രാർത്ഥന എന്ന കവിതയിലൂടെ ഇടശ്ശേരി വരച്ചു കാട്ടുന്നത്. ഈ കവിതയിൽ കവി ആവിഷ്കരിക്കുന്നത് കല്ലുകൾ കൊണ്ടുള്ള ഏറ് തന്നെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിലും വീണ്ടും ഫലസമൃദ്ധമാകണമെന്ന മാവിൻ്റെ പ്രാർത്ഥനയാണ് കവി ഈ കവിതയിലൂടെ അവതരിപ്പിക്കുന്നത്. കവിക്ക് കവിത എഴുതുമ്പോൾ വിമർശനങ്ങൾ കല്ലുകളായിട്ട് തൻ്റെ നേരെ പാഞ്ഞു വരികയും അങ്ങനെ പാഞ്ഞു വന്നാലും തൻ്റെ കാവ്യജീവിതം ധന്യമാകണമെന്നാണ് കവിയുടെ പ്രാർത്ഥന. അപ്പോൾ ഇതാണ് അതേ പ്രാർത്ഥന എന്ന കവിതയുടെ ഒരു പൊതുവായ ആശയം. രണ്ടാമത് ഹരിതമോഹനം, സുമേഷ് ചന്ദ്രോത്തിൻ്റെ ഒരു ചെറിയ കഥയാണ്. അതായത് കോൺക്രീറ്റ് കാടുകളുടെയും മരുഭൂമിയായി വളരുന്ന ഈ ലോകം അവശേഷിക്കുന്ന പച്ചപ്പുകളെ സംരക്ഷിക്കണം എന്ന നിസ്സഹായനായ മനുഷ്യൻ്റെ മനസ്സിൻ്റെ കഥയാണ് ഹൃദയസ്പർശിയായിട്ട് ഹരിതമോഹനം എന്ന കഥയിലൂടെ സുമേഷ് ചന്ദ്രോത്ത് അവതരിപ്പിക്കുന്നത്. മണ്ണും മരങ്ങളും ഒന്നും തൊടാനുള്ള അവസരം പോലും ഇല്ലാത്ത ഈ കാലഘട്ടത്ത് ജീവിക്കുന്ന കുട്ടികൾക്ക് മനസ്സിൽ പച്ചപ്പുകൾ മാത്രം സൂക്ഷിച്ചുകൊണ്ട് നഗരത്തിലെ ഫ്ളാറ്റുകളിൽ ജീവിക്കേണ്ടി വരുന്ന മനുഷ്യൻ്റെ ജീവിത കഥയാണ് ഹരിതമോഹനം എന്ന കഥയിലൂടെ സുമേഷ് ചന്ദ്രോത്ത് അവതരിപ്പിക്കുന്നു. ഇനി യൂണിറ്റിൽ അവസാനത്തെ പാഠമാണ് ഏത്? വെള്ളച്ചാട്ടത്തിൻ്റെ ഇടിമുഴക്കം എന്ന് പറയുന്നത്. ഇത് സക്കറിയ എഴുതിയ ഒരു യാത്രാവിവരണമാണ്. അതായത് വിക്ടോറിയ വെള്ളച്ചാട്ട നേരിട്ട് കാണുന്ന അനുഭവം പോലെയാണ് ഈ യാത്രാവിവരണം എഴുത്തുകാരൻ എഴുതി നമുക്കായി തന്നിട്ടുള്ളത്. സംസ്കാരത്തിൻ്റെ നീരൊഴുക്കുകളിൽ കൂടിയാണ് ഈ യാത്രാ അനുഭവം നമ്മളെ കൊണ്ടുപോകുന്നത്. ഇത്രയും പാഠങ്ങളാണ് ഒന്നാമത്തെ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനായിട്ട് തന്നിട്ടുള്ളത്. പ്രവേശക കവിതയായിട്ട് സുഗതകുമാരിയുടെ നിങ്ങൾ എൻ ലോകത്തെ എന്ത് ചെയ്തു എന്ന ഒരു ചെറിയ കവിതയാണ് തന്നത്. ആ കവിതയിൽ കവി അവതരിപ്പിക്കുന്നത് ഒരു തള്ളക്കിളിയുടെ സങ്കടങ്ങളാണ് കവിതയിൽ അവതരിപ്പിക്കുന്നത്. പ്രവേശക കവിതയിൽ തള്ളക്കിളി തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ആഹാരം തേടി ദൂരേക്ക് പോയി ആഹാരവുമായി തിരിച്ച് തൻ്റെ വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോൾ തള്ളക്കിളി നടുങ്ങിപ്പോയതായിട്ട് കവയിത്രി അതിൽ പറയുന്നുണ്ട്. അവളുടെ പരിഭ്രമവും പിടഞ്ഞുകൊണ്ടുള്ള കൂടന്വേഷിച്ചുള്ള പറക്കലുമൊക്കെ വളരെ മനോഹരമായ ഭാഷയിൽ കവയിത്രി അവതരിപ്പിച്ചിട്ടുണ്ട്. അവളുടെ നിലവിളി മനുഷ്യന്റെ ഭാഷയിലേക്ക് മാറ്റിയാൽ നിങ്ങൾ എൻ്റെ ലോകത്തെ എന്തു ചെയ്തു എന്നായിരിക്കാമെന്ന് കവയിത്രി നമ്മളോട് പറയുന്നു. അതായത് മനുഷ്യൻ, അതിൻ്റെ ഒരു ആശയം എന്ന് പറയുന്നത് മനുഷ്യൻ സ്വന്തം സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ലോകമാണ് മനുഷ്യൻ്റേത് എന്ന് പറയുന്നത്. ആധുനിക മനുഷ്യൻ പ്രകൃതിയും അതിലെ ജീവജാലങ്ങളും തങ്ങളുടെ സുഖസൗകര്യങ്ങൾക്കു വേണ്ടി ഉള്ളതാണെന്ന് വിചാരിക്കുക ചെയ്യുന്നു. അതിനാൽ യാതൊരു വീണ്ടു വിചാരം അല്ലെങ്കിൽ ഒരു വീണ്ടു വിചാരവും ഇല്ലാതെ അവയെ നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തി മറ്റു ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് തന്നെ അവതാളത്തിലാകുന്നു എന്ന് കവയിത്രി നമ്മളോടായിട്ട് പറയും. കവിതയുടെ ഒരു ആശയത്തെ ചുരുക്കി പറയുകയാണെങ്കിൽ, അതായത് മനുഷ്യന്റെ ദൂർത്തിനും ആഡംബരത്തിനും വേണ്ടി ലോകത്തിലെ വൃക്ഷങ്ങളിൽ മരങ്ങളും പ്രകൃതിയെ തന്നെ നശിപ്പിച്ച് അവയെ ഇല്ലാതാക്കുക ചെയ്യുന്നു. പുതിയ വിമാനത്താവളങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മണ്ണിടിച്ചു നിരത്തി പ്രകൃതിയെ നശിപ്പിക്കുന്നു. ആറുവരി പാതകൾ ഉണ്ടാക്കാൻ വേണ്ടി വ്യവസായ ഭീമന്മാർക്ക് വേണ്ടി ഒക്കെ ഈ പ്രകൃതിയെ നശിപ്പിക്കുമ്പോഴും അനേകം നിസ്സഹായരായ പാവങ്ങൾ തെരുവിലേക്ക് ഇറങ്ങപ്പെടുന്ന ഒരവസ്ഥ നമ്മുടെ മുന്നിലേക്ക് ചൂണ്ടിക്കാണിക്കുക കവയിത്രി ചെയ്യുന്നത്.
അപ്പോൾ നമ്മളുടെ ചിന്താഗതി മാറണം. എന്ത്? പ്രകൃതിയെ സ്നേഹിക്കുക, പ്രകൃതിയെ കൂടുതൽ നമ്മളിലേക്ക് അടുപ്പിക്കുക എന്ന ഒരു തോന്നൽ നിങ്ങൾക്കുണ്ടാകാൻ വേണ്ടിയാണ് ഈ കവിത. പരിസ്ഥിതിക്കെതിരായ ഏത് പ്രവൃത്തിയും കഠിനമായി ശിക്ഷിക്കപ്പെടണം. അതേപോലെ നാം പിന്തുടരുന്ന വികസന രീതികൾക്ക് മാറ്റമുണ്ടാകണം. നമ്മളെപ്പോലെ മറ്റു പല ജീവജാലങ്ങൾക്കും ഈ പ്രകൃതിയിൽ ജീവിക്കാനുള്ള അവസരമുണ്ട്. മനുഷ്യർക്ക് മാത്രമായല്ല പ്രകൃതി ഇതെല്ലാം ഒരുക്കി വച്ചിരിക്കുന്നത്. പ്രകൃതിയെയും ഇതര ജീവജാലങ്ങളെയും സംരക്ഷിക്കാനും നിലനിർത്താനും ഉതകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നാം മുന്നോട്ട് വെക്കണം എന്നൊക്കെ ഒരു ചിന്താഗതി നമ്മളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയും കൂടിയാണ് കവയിത്രി ഈ പാഠഭാഗം നമുക്ക് പ്രവേശക കവിതയായിട്ട് തന്നിട്ടുള്ളത്.